ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണത് ഇത് നാലുമണി പലഹാരമൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും വെറും രണ്ട് ചേരുവകൾ മാത്രമേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാം ഈസ്റ്റോ സോഡയോ ഒന്നും വേണ്ട അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് ഒരു കപ്പ് ഇപ്പോൾ ഞാൻ ഇടുന്നത് ഇത് വറക്കാത്ത റവിയാണ് കേട്ടോ ഞാനിപ്പോൾ ചേർക്കുന്നത് ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക വെള്ളത്തിനാണ് പ്രത്യേകിച്ച് കണക്കൊന്നും വേണ്ട ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് അതൊന്ന് ഒരു എട്ട് പത്ത് മിനിറ്റ് ഒന്ന് കുതിർന്ന് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ടൊരു എട്ട് പത്ത് മിനിറ്റ് ഒന്ന് വെക്കുക ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് ഇത് അരച്ചെടുക്കാനുള്ളതാണ് ഇപ്പോൾ അത് ഒരു എട്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത് തേങ്ങ ഒരു അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ ചേർക്കാം തേങ്ങ എത്ര കൂടുതൽ ചേർത്താൽ അത്രയും ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് ഇനി ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇപ്പോൾ അത് ചെറിയൊരു ടീസ്പൂണാണ് ഞാൻ പഞ്ചസാര ചേർത്തത് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കണം കേട്ടോ അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം പഞ്ചസാര കൂടി പോകരുത് പഞ്ചസാര വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് മിക്സർ ജാറ് കഴുകിയ വെള്ളം കൂടിയും ഇതിലേക്ക് ഒഴിക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക കേട്ടോ ഇപ്പം ഞാൻ രാത്രി കേട്ടോ അരച്ച് വെച്ചിരിക്കുന്നത് ഇതിനി പുളിക്കാൻ വേണ്ടിയിട്ട് ഓവർനൈറ്റ് വയ്ക്കുകയാണ് ഞാൻ അതായത് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഏതാണ്ട് രാത്രി ഒരു എട്ടരയ്ക്കാണ് ഞാനത് അരച്ച് വെച്ചത് അപ്പോൾ രാവിലെ ഒരു എട്ട് എട്ടരയ്ക്ക് ഇത് നമുക്ക് അപ്പം അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇപ്പം ഇത് അപ്പമായിട്ടും ഉണ്ടാക്കാം ദോശയായിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പം അതിന് ദോശ അപ്പം എന്നോ അല്ലെങ്കിൽ വെറും അപ്പം എന്നോ എന്ത് വേണമെങ്കിൽ പേര് പറയാം അപ്പം കണ്ടില്ലേ നന്നായിട്ട് പൊന്തി വന്നിട്ട് ഇരിക്കണു ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് പൊന്തി വരും ഇപ്പോൾ ഒരു നല്ല ചൂടൊക്കെ ഉണ്ടെങ്കിൽ പത്ത് മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും കേട്ടോ അതായത് ഇത്രയാണ് ഇത് കണ്ടില്ലേ വല്ലാതെ ഇങ്ങനെ മീതയ്ക്ക് പൊന്തി വരും അപ്പോൾ ഈ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും മനസ്സിലാവുന്നുണ്ടാവുമല്ലോ ഇനി ബാക്കിയുള്ള ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പം ഇത് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഒന്ന് പുളിച്ചു വരുമ്പോൾ ഇത് മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് നല്ല അപ്പായിട്ടാണ് ഉണ്ടാക്കുന്നത് രാവിലെ കുറച്ചും കൂടി മധുരം ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്തിട്ടും ഉണ്ടാക്കാം ഞാനിപ്പോൾ ആകെ ആദ്യം ആ ചേർത്ത ഒരു ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ പുളിച്ചു വന്നതിൻ്റെ ശേഷം ഞാൻ ചേർത്തിട്ടില്ല അത് കാരണം ഇതിലിപ്പോൾ കരിയായിട്ടും മധുരമൊന്നും ഇല്ല അപ്പോൾ അത് ദോശയായിട്ടോ അല്ലെങ്കിൽ അപ്പമായിട്ടോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ദോശക്കല്ലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മാവ് ഒഴിക്കുക ഒരു ഒന്ന് അല്ലെങ്കിൽ ഒരു ഒന്നര കയ്യിൽ മാവൊഴിക്കാം കേട്ടോ അങ്ങനെ വല്ലാതെ കട്ടിയിൽ ഒഴിക്കണ്ട പിന്നെ ഇതാ ഇങ്ങനെ ചെറുതായിട്ട് ഹോൾസ് വരാൻ തുടങ്ങും ആ സമയത്ത് അടച്ചു വെക്കാൻ നേരം ഒരു മിനിറ്റ് ഒക്കെ അടച്ചു വെച്ചാൽ മതി എന്നിട്ട് ഇതൊന്ന് മറച്ചിടുക എത്രയേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അരിയൊക്കെ അരച്ച് ഏർ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല പെട്ടെന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള എപ്പോഴെങ്കിലൊക്കെ ഒരു ഫ്രിഡ്ജ് വ്യത്യാസത്തിന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇത് നല്ല തേങ്ങാ ചട്നിയുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്നിയുടെ കൂടെ ചമ്മന്തിര കൂടെയൊക്കെ കഴിക്കാം നമ്മൾ അപ്പത്തിനും ദോശക്കൊക്കെ ഉപയോഗിക്കുന്ന ചമ്മന്തിര കൂടെയൊക്കെ ഇതും കഴിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ രണ്ട് രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പം പോലും അല്ലെങ്കിൽ ദോശ പോലും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേറെ ഈസി റെസിപ്പിയായി വീണ്ടും കാണാം താങ്ക്